ഹായ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിലെ ഗണ്ടിക്കോട്ട എന്ന സ്ഥലത്തേക്കാണ് എന്റെ യാത്ര. മൈസൂരിൽ നിന്നും റോഡ് മാർഗമാണ് ഞങ്ങൾ ഗണ്ടിക്കോട്ടയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഏകദേശം 410 കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളും ഒക്കെ ഉൾപ്പെടെ 8 മണിക്കൂർ സമയമെടുക്കും. ലോകത്തിലെ ഏറ്റവും വലിയ മലയിടുക്കുകളായി അറിയപ്പെടുന്നത് അമേരിക്കയിലെ അരിസോണയിലുള്ള ഗ്രാൻഡ് കനിയൻ ആണ്. അത് 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1.5 കിലോമീറ്റർ വരെ താഴ്ചയുമുള്ള പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതിന്റെ ഒരംശം പോലും വലിപ്പമില്ലാത്ത എന്നാൽ അതിശയിപ്പിക്കുന്ന മലയിടുക്ക് നിറഞ്ഞ ഇന്ത്യയിലെ ഗ്രാൻഡ് കാനിയൻ എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ ഗണ്ടിക്കോട്ടയെ കുറിച്ചാണ് ഈ വീഡിയോ. 12th century മുതലുള്ള സമ്പന്നമായ ചരിത്ര പാരമ്പര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഗണ്ടിക്കോട്ട. അടുത്ത കാലത്ത് തുറന്നുകൊടുത്ത മൈസൂർ ബാംഗ്ലൂർ റോഡാണിത്. കർണാടകയിലെയും ആന്ധ്രയിലെയും ഒക്കെ റോഡുകൾ നല്ലതുപോലെ പരിപാലിക്കപ്പെടുന്നവയായതുകൊണ്ട് ഡ്രൈവിംഗ് നല്ല സുഖമാണ്. മിക്ക സ്ഥലത്തും വേഗപരിധി 80 മുതൽ 100 കിലോമീറ്റർ വരെയാണ്. ഇരുവശവും നോക്കത്താ ദൂരത്തിലുള്ള കൃഷിപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ഡ്രൈവിംഗ് രസകരമാണ്. കരിമ്പും മുളകും പരുത്തിയും സൂര്യകാന്തിയും ഒക്കെയാണ് ഈ പ്രദേശങ്ങളിലെ പ്രധാന കൃഷികൾ. വഴിയരികിൽ കണ്ട ഒരു മുളകുപാടമാണിത്. പഴുത്ത ചുവന്ന മുളകുകൾ കുലകുലയായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വിളവെടുത്ത മുളകുകൾ ഉണങ്ങാനായി വിരിച്ചിട്ടിട്ടുണ്ട്. പ്രായമായ ചില സ്ത്രീകൾ അവയൊക്കെ ഗുണമേന്മ അനുസരിച്ച് തരംതിരിക്കുന്നുണ്ട്. റായൽസീമ പ്രദേശത്തുള്ള കടപ്പ എന്ന സ്ഥലത്തുകൂടിയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. പടിഞ്ഞാറ് നിന്നും തിരുമലയിലേക്കുള്ള പ്രവേശന കവാടമായതിനാലാണ് ഇതിന് വാതിൽപ്പടി എന്ന് തെലുങ്കിൽ അർത്ഥമുള്ള കടപ്പ എന്ന് പേര് ലഭിച്ചത്. കേരളത്തിൽ ഇന്നും പ്രചാരത്തിലുള്ള കടപ്പ കല്ലിന് ഈ പ്രദേശം പ്രസിദ്ധമാണ്. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ അവശിഷ്ട പാറകളിലാണ് ഈ കല്ല് രൂപപ്പെടുന്നത്. ഈ പാറകളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ് ഇതിന് കറുത്ത നിറം നൽകുന്നത്. കാഠിന്യമേറിയതും ഈട് നിൽക്കുന്നതുമായി മനോഹര കറുത്ത കല്ല് കെട്ടിടങ്ങളുടെ അകത്തും പുറത്തും ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. ഇവിടെയുള്ള മിക്ക വീടുകളും മതിലുകളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് വെട്ടിയെടുത്ത വലിയ കടപ്പാക്കല്ലുകളുടെ നിർമ്മാണത്തിലുണ്ടായ പാഴ്കല്ലുകൾ ഉപയോഗിച്ചാണ്. ഈ പ്രദേശമാകെ ഇവയുടെ പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. റോഡുകളിലൊക്കെ ഈ കല്ലുകളും വഹിച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങളുടെ നല്ല തിരക്കാണ്. ഗണ്ടിക്കോട്ടയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള മുദ്ദന്നൂരാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ജമ്മലമഗുടിയിലേക്കോ കദിരിയിലേക്കോ ബസ്സുകൾ ലഭിക്കും. ഗണ്ടിക്കോട്ടയിൽ എത്താൻ അവിടെ നിന്ന് ഓട്ടോകൾ ലഭ്യമാണ്. ഗണ്ടിക്കോട്ടയിൽ പോയി തിരിച്ചെത്തുന്നതിന് അവർ 350 രൂപ മുതൽ 500 രൂപ വരെ ഈടാക്കും. ഹൈദരാബാദിൽ നിന്ന് മുദ്ദന്നൂരിലേക്ക് നിരവധി ട്രെയിനുകളുണ്ട്. എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് മുദ്ദന്നൂർ വഴി പോകുന്ന ട്രെയിനുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. കദിരിയിൽ നിന്നും ഗണ്ടിക്കോട്ടയിലേക്കുള്ള വഴി വീതി കുറഞ്ഞതാണ്. എന്നാൽ നല്ലതുപോലെ ടാർ ചെയ്ത വഴിയാണ്. ചെറിയ വളവുകളും കയറ്റങ്ങളും ഒക്കെ ഉള്ള കൃഷിസ്ഥലങ്ങൾ നിറഞ്ഞ കുന്നുകളിൽ കൂടിയുള്ള വഴികൾ താണ്ടി വേണം ഗണ്ടിക്കോട്ടയിലെത്താൻ. ഗണ്ടിക്കോട്ട വളരെ ചെറിയൊരു ഗ്രാമമാണ്. രാവിലെ വന്ന് വൈകിട്ട് മടങ്ങിപ്പോകാനുള്ള കാഴ്ചകളൊക്കെ ഇവിടെയുള്ളൂ. എന്നാൽ ഞങ്ങൾ ഇന്നിവിടെ താമസിക്കുകയാണ്. കാരണം ഗണ്ടിക്കോട്ടയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും വളരെ ഭംഗിയുള്ളതാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. ഇവിടെ താമസ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ആന്ധ്രാപ്രദേശ് ടൂറിസം നടത്തുന്ന ഹരിത റിസോർട്ടാണ് മാന്യമായി താമസിക്കാൻ പറ്റുന്ന ഏക സ്ഥലം. ഞങ്ങൾ അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ടാണ് റൂം ബുക്ക് ചെയ്യേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന വില്ല. സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഗവൺമെന്റ് കോൺട്രാക്ട് കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിന്റേതായ പോരായ്മകളുമുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ AC ഡബിൾ റൂമിന് 1500 രൂപയാണ് നിരക്ക്. എന്നാൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 2000 രൂപയാണ് നിരക്ക്. ഈ കോമ്പൗണ്ടിനുള്ളിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നമ്മൾ ഭക്ഷണം നേരത്തെ ഓർഡർ ചെയ്താൽ അവർ ഉണ്ടാക്കിത്തരും. ബാംഗ്ലൂരിൽ നിന്നും ഗണ്ടിക്കോട്ട കാണാൻ വന്ന മലയാളി എഞ്ചിനീയേഴ്സ് ആണിവർ. വീക്കെൻഡിൽ ഇവിടെ റൂം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വരിക. 1996 റിലീസായ കമലഹാസൻ അഭിനയിച്ച ഇന്ത്യൻ എന്ന സിനിമയുടെ 2nd ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഇന്നിവിടെ നടക്കുകയാണ്. കമലഹാസനും കാജൽ അഗർവാളും അഭിനയിക്കുന്ന ഇന്ത്യൻ 2 ബ്രിട്ടീഷ് ഭരണകാലത്തെ ചില രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 1st ഭാഗത്തിൽ ഹോങ്കോങ്ങിലേക്ക് ഒളിച്ചോടിയ നായകനായ സേനാപതി അഴിമതിക്കെതിരെ പൊരുതാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതാണ് കഥ. കമലഹാസൻ അഭിനയിക്കാനായി ഹെലികോപ്റ്ററിൽ വന്നിരുന്നു. ഇപ്പോൾ ഷൂട്ടിംഗ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്ന സമയമാണ്. അതിനാൽ നല്ല തിരക്കാണ് ഇവിടെ. പല കാരണങ്ങളാൽ മാറ്റിവെച്ച സിനിമയുടെ റിലീസ് 2024 ഏപ്രിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ വില്ലയുടെ മുകളിൽ നിന്നുള്ള സൂര്യാസ്തമനത്തിന്റെ കാഴ്ചയാണിത്. നാളെ രാവിലെ ഇവിടെയുള്ള പുരാതനമായ കോട്ടയും സൂര്യോദയവും മലയിടുക്കളും ഒക്കെ കാണാനുള്ള ആവേശത്തിലാണ് ഞാൻ.
അതിരാവിലെ തന്നെ പെന്നാ നദി ഒഴുകുന്ന മലയിടുക്കിലേക്ക് ഞാൻ പുറപ്പെട്ടു. ആകാശം തെളിഞ്ഞതായതുകൊണ്ട് സൂര്യോദയം കാണാമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. ഗ്രാമത്തിന് നടുവിലൂടെയുള്ള റോഡിലൂടെ 10 മിനിറ്റ് നടന്നാൽ വലിയ പാറകളാൽ ചുറ്റപ്പെട്ട മലയിടുക്കിലേക്ക് എത്തിച്ചേരാം. വഴിയിൽ പുരാതനമായ ക്ഷേത്രങ്ങളും മസ്ജിദുകളും ഉണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. സൂര്യൻ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ശാന്തമായി ഒഴുകുന്ന പെന്നാ നദിയുടെ മനോഹരമായ കാഴ്ച കാണാം. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ എന്നീ നിറങ്ങളാൽ ആകാശത്തെ വരച്ചു കാട്ടി നൂറ്റാണ്ടുകളായി പെന്നാർ നദി കൊത്തിയെടുത്ത വലിയ മലയിടുക്കിന്റെ അതിമനോഹരമായ കാഴ്ച സമ്മാനിച്ചുകൊണ്ട് സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് സാവധാനം ഉയർന്നു. മൃദുവായ പ്രഭാത വെളിച്ചത്തിൽ ചുറ്റുമുള്ള ചുവന്ന പാറകളുടെ നിഴലുകൾ നദിയുടെ ഓളപ്പരപ്പിൽ തിളങ്ങുന്നു. സൂര്യരശ്മികൾ ക്രമേണ ഭൂമിയിൽ വ്യാപിക്കുമ്പോൾ ചുറ്റുപാടുകളുടെ ശാന്തമായ സൗന്ദര്യവും പ്രഭാതത്തിന്റെ പ്രശാന്തതയും ഗണ്ടിക്കോട്ടയിലെ സൂര്യോദയം ശരിക്കും ഒരു മോഹിപ്പിക്കുന്ന കാഴ്ചയാക്കുന്നു. ഈ ചെറിയ ഗ്രാമത്തിന് പുരാതന കാലം മുതലുള്ള സമ്പന്നമായ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട്. കല്യാണി ചാലൂക്യർ, പെമ്മസാനി നായകർ, ഗോൽക്കൊണ്ട സുൽത്താനേറ്റ് തുടങ്ങിയ വിവിധ രാജവംശങ്ങളുടെ അധികാര കേന്ദ്രമായിരുന്നു ഈ കോട്ട. AD 1239 മുതൽ 1304 വരെ ഗണ്ടിക്കോട്ട കാകതീയ രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. കല്യാണി ചാലൂക്യ ഭരണാധികാരികളുടെ സാമന്തന്മാരായ കാകരാജാണ് ആദ്യം ഒരു മണൽക്കോട്ട നിർമ്മിച്ചത്. തുടർന്നുള്ള മുസ്ലിം ഭരണകാലത്ത് ഇതിൽ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ വിവിധ കൂട്ടിച്ചേർക്കലുകൾ നടത്തി. തെലുഗു ഭാഷയിൽ മലയിടുക്ക് എന്നർത്ഥം വരുന്ന ഗണ്ടിയും കോട്ടയും ചേർന്നാണ് ഗണ്ടിക്കോട്ടയ്ക്ക് പേര് ലഭിച്ചത്. കാകതീയ വിജയനഗര കുത്തബ് ഷാഹി കാലഘട്ടങ്ങളിൽ കോട്ട ഒരു പ്രധാന പങ്ക് വഹിച്ചു. പെമ്മസാനി നായകരുടെ ആവിർഭാവത്തിന് ശേഷം ഈ ഗ്രാമം വലിയൊരു കോട്ടയായി രൂപാന്തരപ്പെട്ടു. 300 വർഷത്തിലേറെയായി കോട്ട അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. തന്ത്രപ്രധാനമായ സ്ഥാനം കാരണം ഈ പ്രദേശം ഒരു പ്രധാന കോട്ടയും വ്യാപാര കേന്ദ്രവുമായി വളർന്നു. 17-ാം നൂറ്റാണ്ടിൽ ഗണ്ടിക്കോട്ട ഗോൽക്കൊണ്ട സുൽത്താനേറ്റിന്റെ നിയന്ത്രണത്തിലായി. ഒടുവിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ കൈകളിലുമായി. കോട്ട സമുച്ചയത്തിൽ ക്ഷേത്രങ്ങൾ, പള്ളികൾ, കളപ്പുരകൾ എന്നിങ്ങനെ വിവിധ ഘടനകൾ ഇന്നും നിലവിലുണ്ട്. കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പുരാതനമായ പള്ളിയായ ജാമിയ മസ്ജിദ് കാണാം. ലളിതമായ വാസ്തുവിദ്യയോടെ നിർമ്മിച്ചിട്ടുള്ള ഈ മസ്ജിദ് വളരെ വലുതും ഹൈദരാബാദിലെ ചാർമിനാറിനോട് സാമ്യമുള്ളതുമാണ്. കാലക്രമേണ മസ്ജിദിന്റെ ചുവരുകൾക്ക് തിളക്കം നഷ്ടപ്പെട്ടെങ്കിലും ലളിതവും എന്നാൽ മനോഹരവുമായ ഇസ്ലാമിക വാസ്തുവിദ്യ കൊണ്ട് ഇതിപ്പോഴും സഞ്ചാരികളെ ആകർഷിക്കുന്നു. മസ്ജിദിലെ സന്ദർശകരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഒരു വലിയ കമാനങ്ങളുള്ള കവാടവും തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ ഒരിക്കൽ പ്രാർത്ഥനയിൽ ഒത്തുകൂടിയിരുന്ന പ്രധാന പ്രാർത്ഥനാ ഹാളുമാണ്. ജുമാ മസ്ജിദിനോട് ചേർന്നാണ് ധാന്യങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കളപ്പുര. മേൽക്കൂരയുള്ള ഈ വലിയ കളപ്പുര ഇപ്പോൾ കാവൽക്കാരുടെ താമസ സ്ഥലമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാട്ടൂല കോനേരു എന്നറിയപ്പെടുന്ന ഒരു കുളം ജാമിയ മസ്ജിദിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ചുറ്റുപാടും പടികൾ ഉള്ളതിനാൽ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള ഉറവിടം ഇതായിരിക്കണം. യുദ്ധാനന്തരം യോദ്ധാക്കൾ വാൾ കഴുകാൻ ഈ തടാകം ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നതിനാൽ ഇത് വാളുകളുടെ കുളം എന്നും അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന രംഗനാഥസ്വാമി ക്ഷേത്രം കോട്ടയ്ക്കുള്ളിലെ പ്രധാന ആരാധനാലയങ്ങളിലൊന്നാണ്. ജാമിയ മസ്ജിദിനടുത്തായി ഒരു കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തൂണുകൾ, ഇടനാഴികൾ, വിശാലമായ മുറികൾ എന്നിവയുടെ ഒരു സങ്കീർണ സംവിധാനമാണ്. ശ്രീകോവിലിനുള്ളിൽ പ്രതിമയില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഫോട്ടോഗ്രാഫർമാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ചുവന്ന കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം ചെറുതാണെങ്കിലും പരിസരത്തെ വാസ്തുവിദ്യയും ശില്പങ്ങളും വിജയനഗര ക്ഷേത്രങ്ങളുടെ മാതൃകയാണ്. കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്ഷേത്രമായ മാധവരായ ക്ഷേത്രം ശ്രീകൃഷ്ണനാണ് സമർപ്പിച്ചിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ പണിതാണെന്നാണ് നശിച്ചുപോയ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ സവിശേഷതകൾ സൂചിപ്പിക്കുന്നത്. ഗോപുര കവാടം, മണ്ഡപത്തൂണുകൾ, അടുക്കള മണ്ഡപം, കല്യാണ മണ്ഡപം എന്നിവയൊക്കെ ഇതിലുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ ആദ്യത്തെ രാജാവായ ബുക്കാരായാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ചരിത്രപരമായ രേഖകളൊന്നും ലഭ്യമല്ല. ചാലൂക്യ പല്ലവ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് ഹൊയ്സാലരുടെ കീഴിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയനഗര രാജാക്കന്മാരുടെ കീഴിൽ അതിന്റെ ഉന്നതിയിലെത്തുകയും ചെയ്ത ക്ഷേത്ര വാസ്തുവിദ്യയുടെ പക്വതയുടെ മഹത്തായ സാക്ഷ്യമാണിത്.
ഗണ്ടിക്കോട്ടയിലെ കോട്ടയ്ക്കുള്ളിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെയും മുസ്ലിം പള്ളിയുടെയും സാന്നിധ്യം ഇവിടെ നിലനിന്നിരുന്ന മതപരമായ സഹിഷ്ണുതയെയും സാംസ്കാരിക സമന്വയത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഹിന്ദു ഇസ്ലാമിക ശൈലികളുടെ സമന്വയം പ്രകടമാക്കുന്ന വാസ്തുവിദ്യാ വൈഭവമാണ് ഗണ്ടിക്കോട്ട. ക്ഷേത്രങ്ങൾ, മസ്ജിദ്, കളപ്പുരകൾ, രാജകീയ കെട്ടിടങ്ങൾ, തോക്ക് നിർമ്മാണശാലകൾ, ജയിൽ, കുളങ്ങൾ എന്നിവയുൾപ്പെടെ 12-ാം നൂറ്റാണ്ടിലെ ഘടനകൾ അക്കാലത്തെ അതിമനോഹരമായ കരകൗശല കഴിവുകൾ പ്രകടിപ്പിക്കുന്നു. മതപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും സമുദായങ്ങൾ, വ്യാപാരം, സാംസ്കാരിക വിനിമയം എന്നിവ കൂടാതെ ഒരുപക്ഷെ പ്രത്യേക സമയങ്ങളിൽ ആചാരങ്ങൾ പോലും പങ്കിട്ട് വളരെ സാമീപ്യത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അരിസോണയിലെ ഗ്രാൻഡ് കാനിയനുമായുള്ള സാമ്യം കാരണം ഗണ്ടിക്കോട്ടയെ ഇന്ത്യയുടെ ഗ്രാൻഡ് കാനിയോൺ എന്നാണ് വിളിക്കുന്നത്. ഗണ്ടിക്കോട്ട മലയിടുക്കിന്റെ ഉയരം പല സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ്. ശരാശരി 300 മുതൽ 400 അടി വരെ ആഴമുള്ള മലയിടുക്കിന് പെന്നാർ നദിക്കരയിലൂടെ 10 കിലോമീറ്റർ വരെ നീളമുണ്ട്. അതിന്റെ വീതിയും വിവിധ ഭാഗങ്ങളിൽ 10 മീറ്റർ മുതൽ 100 മീറ്ററിലധികം വരെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. ഈ മലയിടുക്ക് ഏകദേശം 30 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. കോട്ടയ്ക്ക് പുറത്ത് പെന്നാ നദിയുടെ തീരത്ത് നിരവധി ക്യാമ്പിംഗ് ഏരിയകളുണ്ട്. ചില സമയങ്ങളിൽ ട്രെക്കിങ്ങും റാഫ്റ്റിങ്ങും ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിമനോഹരമായ ഈ മലയിടുക്കിലെ അതിശയകരമായ ഭൂപ്രകൃതികളും പാറക്കെട്ടുകളും ദുർഘടമായ ഭൂപ്രദേശത്തോടെ ഒഴുകുന്ന പെന്നാർ നദിയുടെ മനോഹരമായ കാഴ്ചയും സന്ദർശകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഗണ്ടിക്കോട്ടയെ ഒരു ആകർഷക സ്ഥലമാക്കി മാറ്റുന്നു.